എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 10-ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദി ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 മിനിറ്റ്സ് ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ഓം വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ഔട്ട് ദി ഹീറ്റ്, നമുക്ക് താപമാണ് കണ്ടുപിടിക്കേണ്ടത്, ഹീറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട്. അതായത് 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ്, അത് 3 മിനിറ്റ് സമയം 920 ഓം റെസിസ്റ്റൻസിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹീറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ടൈം നമുക്ക് മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. മിനിറ്റിൽ ടൈം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ സെക്കൻഡിലേക്ക് മാറ്റണം. 3 മിനിറ്റിലാണ് നമുക്ക് തന്നിട്ടുള്ളത്, അതിന് സെക്കൻഡിലേക്ക് മാറ്റാൻ എന്താ വേണ്ടേ? 3 × 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 സെക്കൻഡ്. അപ്പം നമ്മൾ ഇതാണ് ഇനി എടുക്കേണ്ടത്. അത് ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്തെഴുതാം? 180 സെക്കൻഡ് എന്ന് എഴുതാം. മിനിറ്റിൽ തന്നാൽ അതിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹീറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷനിൽ നമുക്ക് ഡയറക്റ്റ് ഹീറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എച്ച് ഈക്വൽ ടു I²RT. അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേറെയും കുറേ ഇക്വേഷൻസ് ഉണ്ട്. നമുക്കിവിടെ ഡയറക്റ്റ് കുറച്ച് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? H=I²RT എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് I എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എവിടെയും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് I കണ്ടുപിടിക്കണം. I കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? I=V/R. നമുക്ക് V ഉണ്ട്, R ഉണ്ട്. 230 × 920 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 230 × 920 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 0.25 ആമ്പിയർ കറണ്ട് കിട്ടും. അപ്പം നമുക്ക് കറണ്ട് കിട്ടി. ഇനി ഡയറക്റ്റ് H=I²RT എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്താൽ പോരെ? അപ്പം നമുക്ക് താപം കിട്ടും. എത്രയാ താപം എന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടും. H=I²RT എന്നുള്ള ഇക്വേഷൻ ഞാനിവിടെ എഴുതി. ഐക്ക് പകരം 0.25, ഇതാ ഐക്ക് പകരം ഞാൻ ഇത് കൊടുത്തു. അത്രയും സ്ക്വയർ ഇൻറ്റു ആർ എന്താണ്? 920 ഇൻറ്റു സമയം. ടി ഈക്വൽ ടു സെക്കൻഡിലുള്ള സമയമാണ് എടുക്കേണ്ടത്, 180. ഇത് 3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത്രയും ജൂൾ. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു.